നമസ്കാരം അയർലൻഡിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ച വാർത്തകളും പുതിയ അപ്ഡേറ്റുകളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പൊതുവെ കഴിഞ്ഞ ആഴ്ചകളിൽ അയർലൻഡിൽ പലയിടങ്ങളിലും ധാരാളം ഓണാഘോഷങ്ങൾ നടന്നു എല്ലാ മലയാളികൾക്കും ഒരുമിച്ച് ഒരു മനസ്സോടെ കൂടി വരാൻ പറ്റിയ ഒരു ഫെസ്റ്റിവൽ ആയതുകൊണ്ട് തന്നെ എവിടെയൊക്കെ അയർലൻഡിൽ മലയാളികളുണ്ടോ അവിടെയൊക്കെ അവർ ഓണവും ആഘോഷിച്ചു അയർലൻഡിലെ എല്ലാ മലയാളികൾക്കും ഒപ്പം ലാൽസ് കിച്ചൺ ആൻഡ് ബ്ലോഗ്സിൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഇനിയും നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വച്ചേക്കുക അപ്പോൾ നിങ്ങൾക്ക് ഉപകാരമുള്ള ധാരാളം വീഡിയോകൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കുറച്ച് നല്ല വാർത്തകളും അതുപോലെ തന്നെ ധാരാളം കെട്ട വാർത്തകളും ഈ ആഴ്ചയിലും ഉണ്ട് നല്ല വാർത്ത പറഞ്ഞു തന്നെ നമുക്ക് തുടങ്ങാം നിലവിൽ അയർലൻഡിലുള്ളവർക്ക് ധാരാളം വേക്കൻസികളാണ് നമുക്ക് ചുറ്റും ഒരുങ്ങുന്നത് അയർലൻഡിൽ ടെക്നിക്കൽ ബിരുദധാരികളെ നോക്കിയിരിക്കുന്ന തൊഴിലുടമകൾ ഇത് എന്തുകൊണ്ടും അയർലൻഡിലേക്ക് ഡിപ്പെൻഡന്റ് മിസൈലെത്തിയവർക്കും അതുപോലെ തന്നെ പഠിക്കാനെത്തിയവർക്കും വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എഐ ഓട്ടോമേഷൻ എഞ്ചിനീയേഴ്സ് അങ്ങനെ തുടങ്ങി നിരവധി വേക്കൻസികളാണ് ഇപ്പോൾ അയർലൻഡിൽ നിലവിലുള്ളത് ഇതെന്തുകൊണ്ടും ജോലി അന്വേഷിക്കുന്ന നമ്മുടെ ആളുകൾക്ക് ഒരുപാട് പ്രയോജനം ചെയ്യും മറ്റൊരു പ്രധാന അപ്ഡേറ്റ് കോസ്റ്റ് ഗാർഡിൽ വാച്ച് ഓഫീസറായി ജോലി ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാവുന്നതാണ് പ്രധാനമായും ഡൊണിഗൽ ഡബ്ലിൻ കെറി എന്നീ കൌണ്ടികളിലാണ് ഇപ്പോൾ ഒഴിവ് വന്നിരിക്കുന്നത് ഗതാഗത വകുപ്പിന്റെ ഒരു ഡിവിഷനും പ്രിൻസിപ്പൽ എമർജൻസി സർവീസുമായ ഐറിഷ് കോസ്റ്റ് ഗാർഡിന് മൂന്ന് മെറൈൻ റെസ്ക്യൂ കോർഡിനേഷൻ സെന്ററുകളിൽ ഒഴിവുകളുണ്ട് അതുകൊണ്ട് തന്നെ ഡബിളിൽ താമസിക്കുന്നവർക്കും കൂടാതെ മറ്റിടങ്ങളായ ഡൊണികൽ കെറി എന്നിവിടങ്ങളിൽ താമസിക്കുന്നവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് അവസാന തീയതി ഈ സെപ്റ്റംബർ ഇരുപത്തി ആറാണ് മറക്കരുത് ഡീറ്റെയിൽ വിവരങ്ങൾ അടങ്ങിയ ന്യൂസിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് മുകളിൽ പറഞ്ഞതൊക്കെ പ്രത്യാശ നൽകുന്ന വാർത്തകളായിരുന്നു എങ്കിൽ ഇനി പറയാൻ പോകുന്നത് അത്ര നല്ല വാർത്തയല്ല അതിൽ പ്രധാനം തന്നെ അഭയാർത്ഥികളുടെ പ്രവാഹത്തെക്കുറിച്ചുള്ളതാണ് ഇതിന് പിന്തുണ നൽകുന്നത് ചില രാഷ്ട്രീയ പാർട്ടികളാണ് അവർക്ക് ചില മതങ്ങളുമായി ബന്ധമുണ്ട് എന്നും വാർത്തകളിൽ പറയുന്നു ഈ വർഷം തന്നെ മുപ്പത്തിരണ്ടായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി അനധികൃത അഭയാർത്ഥികൾ ഈ രാജ്യത്ത് എത്തിയെന്നാണ് പുതിയ കണക്ക് ഗ്രീൻ പാർട്ടിയുടെയും ഫിനഫാളിന്റെയും പ്രതിപക്ഷത്തെ ചില പാർട്ടികളായ പീപ്പിൾസ് ബിഫോർ പ്രോഫിറ്റിന്റെയും നേതാക്കളെ സ്വാധീനിച്ച് രാജ്യത്തേക്ക് കടക്കുന്ന മത തീവ്രവാദികളുടെ എണ്ണവും അഭയാർത്ഥി പട്ടികയിൽ വരും ഞെട്ടിക്കുന്ന മറ്റൊരു വസ്തുത ഇന്ത്യയിൽ നിന്ന് എന്ന പേരിൽ അയർലൻഡിൽ അയർലൻഡിലെത്തിയിരിക്കുന്ന നൂറ്റി തൊണ്ണൂറ്റിനാല് അഭയാർത്ഥികളിൽ പോലും മതപരമായ കാരണങ്ങൾ പറയുന്നവരാണ് കൂടുതലും അതുപോലെ തന്നെ യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളിൽ പഠിക്കാനെത്തിയ ശേഷം അയർലൻഡിലേക്ക് അഭയാർത്ഥി പട്ടം ചാർത്തി വരുന്നവരുടെ എണ്ണവും കൂടുന്നുണ്ട് അതനുസരിച്ച് തന്നെ അയർലൻഡിൽ കുടിയേറ്റ വിരുദ്ധ സമരവും രൂക്ഷമാകുന്നുണ്ട് ഇക്കഴിഞ്ഞ ദിവസം ഡബ്ലിനിൽ നടന്ന കുടിയേറ്റ വിരുദ്ധ സമരം സംഘർഷാവസ്ഥയിലേക്കും അതുവഴി വഴിതടയലിലേക്കും പ്രകോപനങ്ങളിലേക്കും മാറിയതോടെ ഏകദേശം പത്തൊമ്പത് പേരെ ഗാഡ അറസ്റ്റ് ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത് നമ്മൾ എപ്പോഴും പറയാറുള്ളതുപോലെ നമ്മുടെ ആളുകൾ ഒന്ന് സൂക്ഷിക്കുന്നത് എപ്പോഴും നല്ലതാണ് ഒരു പരിധി വരെ വലിയ പ്രക്ഷോഭങ്ങൾക്ക് ഇതൊരു കാരണമാവാനും സാധ്യതയുണ്ട് ഇനി പറയാൻ പോകുന്നത് അല്പം കൂടി സീരിയസ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഡബ്ലിനിൽ അഞ്ചു വയസ്സുകാരനെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ച കേസിൽ ശനിയാഴ്ച അറസ്റ്റിലായ ഇന്ത്യൻ വിദ്യാർത്ഥി ഇരുപത്തി വയസ്സുള്ള വിശാഖ് രാജേഷ് ലീല എന്നാണ് പേര് ആളിപ്പോൾ ജയിലിലാണ് വാർത്തയിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് പത്തു മാസമായി ഡബ്ലിൻ സൗത്തിൽ താമസിക്കുന്ന ആളാണിത് ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിയാണ് എന്തൊക്കെയായാലെന്താ ഇങ്ങനെ വലിയ വിദ്യാഭ്യാസം ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന പലരും മറ്റു രാജ്യങ്ങളിൽ എത്തിക്കഴിഞ്ഞ് മദ്യപിച്ച് ലക്ക് കെട്ട് കാണിക്കുന്ന പല കൊള്ളരുതായ്മകളും ആ രാജ്യങ്ങളിൽ നേരത്തെ വന്ന് കുടുംബമായി താമസിക്കുന്ന ആളുകൾക്കും അതുപോലെ തന്നെ ഇനിയും ഇന്ത്യയിൽ നിന്നും മറ്റും ഒരു നല്ല ഭാവി മുന്നിൽ കണ്ട് കുടിയേറാൻ ആഗ്രഹിക്കുന്ന പുതിയ ആളുകൾക്കും ഒരുപോലെ ദോഷമുണ്ടാക്കും എന്നുള്ളതിൽ ഒരു സംശയവും ഇല്ല കുറച്ചുകൂടി ഒക്കെ ഒന്ന് ഒതുങ്ങാം കാരണം സാഹചര്യം അങ്ങനെയാണ് മറ്റൊരു പ്രധാന വാർത്ത പല നഴ്സിംഗ് ഹോമുകളിലും ചെലവുകൾ താങ്ങാനാവാതെ പൂട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ തന്നെ കഴിഞ്ഞ നാല് വർഷത്തിനുള്ളിൽ ഏകദേശം എഴുപത്തിയേഴ് നഴ്സിംഗ് ഹോമുകൾക്ക് പൊട്ടുവീണതായി എൻ എച്ച് കണക്കുകൾ സൂചിപ്പിക്കുന്നു ഇങ്ങനെ നഴ്സിംഗ് ഹോമുകളൊക്കെ പൂട്ടിക്കഴിഞ്ഞാൽ എത്രയോ നഴ്സുമാർക്കും അതുമായി ബന്ധപ്പെട്ട കെയർ അസിസ്റ്റന്റുമാരടക്കം മറ്റ് ജോലിക്കാർക്കും അവരുടെ ജോലികളും നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ് ഇവിടുത്തെ മറ്റൊരു പ്രധാന വാർത്ത എന്ന് പറയുന്നത് അയർലൻഡിലെ പോലീസ് അതായത് ഗാഡ പുറത്തിറക്കിയ പുതിയ ലോറി ക്യാബ് വൻ വിജയം കഴിഞ്ഞ മാസം ഡ്യൂട്ടി ആരംഭിച്ചതു മുതൽ ഈ ക്യാബ് വഴി നൂറിലധികം നിയമലംഘനങ്ങളാണ് ഗാഡ ഇതുവരെ പിടികൂടിയത് ഉയരം കൂടിയ വാഹനങ്ങളിൽ സീറ്റ് ബെൽറ്റ് ധരിക്കാതെ യാത്ര ചെയ്യുന്ന അടക്കമുള്ള നിയമലംഘനങ്ങൾ പിടികൂടുക എന്ന ലക്ഷ്യത്തോടെയാണ് ലോറിയുടെ കരിയർ ഇല്ലാത്ത ക്യാബിന് മാത്രമുള്ള വാഹനം ഗാഡ വാങ്ങിയത് ഉയരം കൂടുതലുള്ളതിനാൽ മറ്റു വാഹനങ്ങളിലെ ഡ്രൈവർമാരിലേക്ക് കൃത്യമായ കാഴ്ച ലഭിക്കുമെന്നതാണ് ലോറി ക്യാബിൻ്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെ നമ്മുടെ മലയാളികളായ ഇന്ത്യയിൽ നിന്നും ഒക്കെ വന്ന് അയർലൻഡ് ലൈസൻസ് ഇല്ലാതെ ഇന്ത്യൻ ലൈസൻസുമായിട്ടൊക്കെ വണ്ടി ഓടിക്കുന്ന പലരും ഒന്ന് കൂടുതലായി ശ്രദ്ധിച്ചിരിക്കുക ഒന്ന് കരുതിയിരിക്കുക പിടി വീഴരുത് അങ്ങനെ പിടി കഴിഞ്ഞാൽ ഒരിക്കൽ പോലും പിന്നെ അയർലൻഡിൽ വണ്ടി ഓടിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കും നിങ്ങൾ എത്തുന്നതായിരിക്കും അതുകൊണ്ട് ജാഗ്രത എല്ലാവർക്കും നന്മകൾ നേരുന്നു മറ്റൊരു വീഡിയോയുമായി കാണും വരെ നന്ദി നമസ്കാരം